നൈൻ മോസ്റ്റ് യൂണിക് അബിലിറ്റീസ്. വ്യത്യസ്തമായ കഴിവുകളും ചില മനുഷ്യരും ജീവികളും. ഹലോ ഫ്രണ്ട്സ്, ഈ ഭൂമിയിലെ ഓരോ ജീവികൾക്കും അവയുടേതായ ചില സവിശേഷതകളും കഴിവുകളുമുണ്ട് അല്ലേ? അതിപ്പോൾ മനുഷ്യരായാലും മൃഗങ്ങളായാലും പുഴുക്കളായാൽ പോലും അങ്ങനെയാണ്. മലയാളി കഫേയുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ വിചിത്രമായ സവിശേഷതകളുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, വീഡിയോ കാണാം. നമ്പർ വൺ, കല്ല് തിന്നുന്ന പുഴു. നമ്മൾ പലതരത്തിലുള്ള പുഴുക്കളെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ നിങ്ങളിൽ ആരെങ്കിലും കല്ല് തിന്നുന്ന പുഴുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലിതേഡോ അബഡാനിക്ക എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. 2016 ഫിലിപ്പൈൻസിലാണ് ആദ്യമായി ഇതിനെ കണ്ടെത്തിയത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുഴുവിന് ഏകദേശം 15 സെന്റിമീറ്റർ നീളമാണുള്ളത്. വളരെ വ്യത്യസ്തമായ പല്ലുകളാണ് ഈ ജീവിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് കല്ലുകൾ ഭക്ഷണമാക്കാൻ സാധിക്കുന്നത്. ഇവ എങ്ങനെയാണ് ഭക്ഷണം അകത്താക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും ശാസ്ത്രലോകം വളരെ അത്ഭുതത്തോടെയാണ് ഈ ജീവിയെ നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ മരത്തടികൾ ഭക്ഷണമാക്കുന്ന പുഴുക്കളെ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അവയുമായി ചെറിയ സാമ്യം ഇതിനുണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ ടു, ശബ്ദമുണ്ടാക്കുന്ന മണൽ. പുരാതന സംസ്കൃതിയുടെ മനോഹരമായ ശേഷിപ്പുകൾ, പ്രകൃതി രമണീയമായ അന്തരീക്ഷം, തെളിഞ്ഞ കാലാവസ്ഥ, രുചിയേറും വിഭവങ്ങൾ, സ്നേഹം വിതറുന്ന ജനത. ആഫ്രിക്കൻ രാജ്യമാണെങ്കിലും യൂറോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മൊറോക്കോ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. മൊറോക്കോയുടെ പ്രധാന മതം ഇസ്ലാമാണ്. അതിന്റെ ഔദ്യോഗിക ഭാഷകൾ അറബി, ബർബർ എന്നിവയാണ്. ഫ്രഞ്ച് ഭാഷയും വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. മൊറോക്കൻ സംസ്കാരം ബർബർ, അറബ്, സഫാഡി ജൂതന്മാർ, പശ്ചിമാഫ്രിക്കൻ, യൂറോപ്യൻ സ്വാധീനങ്ങളുടെ സമന്വയമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൊറോക്കയിൽ നിന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഇവിടെ അടുത്തുള്ള ഒരു മരുഭൂമിയിൽ നടക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും എല്ലാം ഒരു ശബ്ദം കേൾക്കാം. സിംഗിംഗ് ഡാൻസ്, സിംഗിംഗ് സാൻഡ് എന്നാണ് എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ രസകരമായ ഒരു സംഗീതം പോലെയാണ് ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് കേൾക്കാനാവുക. ഇത് നേരിട്ട് അനുഭവിച്ച് അറിയാൻ വേണ്ടി ഓരോ വർഷവും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ മണൽ സഞ്ചരിക്കുകയും കൂടി ചെയ്യുന്നു. അതായത് ഒരു നദി പോലെ ഒഴുകുകയും ചെയ്യുന്നു. വളരെ അതിശയകരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും ഇത് അല്ലേ? ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായി കണ്ടെത്താനായിട്ടില്ല. പല ആളുകളും പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായ ഒരു തെളിവും അതിനില്ല. നമ്പർ 3, കോളർ ബോണില്ലാതെ ജനിച്ചവർ. നമ്മളെല്ലാ മനുഷ്യർക്കും പൊതുവെ 206 എല്ലുകളാണ് ശരീരത്തിലുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് ചില ഭാഗങ്ങളിലെ എല്ലുകളില്ലാതെ ജനിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് കോളർ ബോണുകൾ. എങ്ങനെ കോളർ ബോണില്ലാതെ ജനിച്ച ഒരാളെ നമുക്ക് കണ്ടു നോക്കാം. ഈ മനുഷ്യനെ നോക്കിയാൽ നമുക്ക് കാണാം, സാധാരണ മനുഷ്യനേക്കാൾ നല്ല ഫ്ലെക്സിബിളാണ് ഇദ്ദേഹത്തിന് ശരീരം. അതുകൊണ്ട് തന്നെ അയാൾക്ക് 2 ഷോൾഡറും കൂട്ടിമുട്ടിക്കാൻ സാധിക്കും. നമ്മളെല്ലാം ഇങ്ങനെ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ല അല്ലേ? നമ്പർ 4, കല്ലിനോളം ശക്തിയുള്ള ജീവി. അയൺ ക്ലാഡ് ബെറ്റിൽ എന്ന തരം ജീവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേരിലെ അയൺ പോലെ തന്നെ വളരെ ശക്തിശാലിയാണ് ഈ ജീവി. ഇവയുടെ പുറം ഭാഗത്തിന് വളരെയധികം കട്ടിയുണ്ട്. അതൊരു ഷീൽഡ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എന്തെന്നാൽ ഒരാണി ഉപയോഗിച്ച് പോലും അതിൽ തുടയ്ക്കാൻ നമുക്ക് കഴിയില്ല. അത്രയ്ക്ക് ശക്തിയാണതിന്. ഇതിന് 6 കാലുകളാണുള്ളത്. അമേരിക്കയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. മണ്ണിലും ഇലകൾക്കടിയിൽ പതുങ്ങിയിരിക്കുന്ന ഇവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ചില പ്രാണികളെല്ലാം നമ്മൾ കാല് വെച്ച് കൊല്ലാറുണ്ട്. എന്നാൽ ഈ പ്രാണിയെ അത്തരത്തിൽ കൊല്ലാൻ നോക്കിയാൽ ഒരിക്കലും നടക്കില്ല എന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തിനേറെ പറയുന്നു, ഒരു കാർ ഇതിന് മേലെ ഇറങ്ങിയാൽ പോലും ഇതിനൊന്നും സംഭവിക്കില്ല. അതിവിചിത്രമായ ഒരു ജീവി തന്നെയാണിത് അല്ലേ? നമ്പർ 5, പക്ഷികളെ വീഴ്ത്തുന്ന ചെടി. നമ്മുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള ചെടികളുണ്ടല്ലേ? അവയിൽ ഒരുപാടെണ്ണം നമുക്ക് വളരെയധികം ഉപകാരം നൽകുന്നവയാണ്. ചിലതെല്ലാം അപകടകാരികളുമാണ്. പ്രാണികളെയും മറ്റു കെണിവെച്ച് വീഴ്ത്തുന്ന പല ചെടികളെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇനി കാണാൻ പോകുന്നത് അത്തരത്തിലൊരു ചെടിയാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന് പ്രാണികളെ മാത്രമല്ല, ചെറിയ പക്ഷികളെ വരെ കെണിയിൽപ്പെടുത്താനാവും. ഇതിൽ കാണുന്ന ഒരു തരം പശയാണ് പ്രധാന കാരണം. വളരെ സുഗന്ധമുള്ള അതിൻ്റെ പൂക്കളിൽ എല്ലാ ജീവികളെയും വളരെ പെട്ടെന്ന് ആകർഷിക്കുന്നു. ഇതിൽ വന്നിരുന്നാൽ പിന്നെ കാര്യം കഴിഞ്ഞു. കട്ടികൂടിയ ഒരുതരം പശയാണ് ഇതിലുള്ളത്. ഇത് ജീവികളുടെ മേത്ത് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ശരിയായ പേര് ലെസ്സർ ബെഡോക്ക് എന്നാണ്. ഇത്തരത്തിൽ കുടുങ്ങിപ്പോകുന്ന ജീവികളെ ആരെങ്കിലും വന്ന് രക്ഷിച്ചില്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ അവ ചത്തുപോകും. മാത്രമല്ല, ഇത്തരത്തിൽ ഒരുപാട് ചെടികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. നമ്പർ 6, അല്പം ആനക്കാര്യം. ആന എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മൃഗമാണ്. ആന അലയും പോലെ എന്ന പ്രയോഗം തന്നെ ഈ സ്വഭാവത്തിൽ നിന്നുണ്ടായതാണ്.
മണത്തറിയാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ആനകൾക്ക്. 2.5 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ളവയുടെ ഗന്ധം പിടിച്ചെടുക്കാൻ അവയ്ക്ക് കഴിയും. പെർഫ്യൂമിന്റെയോ വിയർപ്പിന്റെയോ ഗന്ധത്തിൽ നിന്ന് മനുഷ്യന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആ പ്രദേശത്ത് നിന്ന് മാറിപ്പോകാനോ പ്രതിരോധത്തിന് മുതിരാനോ ആനയ്ക്ക് കഴിയുന്നത് ഈ സവിശേഷത കൊണ്ടാണ്. നേരത്തെ തിരിച്ചറിഞ്ഞ ഗന്ധങ്ങളെ ഏറെക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാനും ഇവയ്ക്ക് കഴിയും. ആനയ്ക്ക് 24 പല്ലുകളുണ്ടായിരിക്കും. 60 മുതൽ 70 വരെ വയസ്സാകുമ്പോൾ ആനയുടെ പല്ലുകൾ തേഞ്ഞു തീരും. പല്ലുകളിൽ മേൽവശത്തെ 2 ഒളിപ്പല്ലുകൾ വളർന്നാണ് കൊമ്പുകളായി മാറുന്നത്. ഇവ ജീവിതാവസാനം വരെ വളർന്നുകൊണ്ടിരിക്കും. 1 വർഷം 7 ഇഞ്ച് വരെ ഇവ വളരും. 2 കൊമ്പുകളിൽ ഒന്നിന് മറ്റേതിനെ അപേക്ഷിച്ച് സ്വാധീനം കൂടുതലായിരിക്കും. കരയിലെ ജീവികളിൽ ഏറ്റവും അധികം ദൈർഘ്യമുള്ള ഗർഭകാലമുള്ളത് ആനയ്ക്കാണ്. 22 മാസമാണ് ആനയുടെ ഗർഭകാലം. പ്രസവിക്കുന്ന ആനയെ സംരക്ഷിക്കാൻ മറ്റാനകൾ വലയം ചെയ്തു നിൽക്കും. പെറ്റുവീഴുന്ന സമയത്ത് ആനക്കുട്ടിക്ക് 120 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. ഒരു ആനക്കുട്ടി മാത്രമേ ഒരു പ്രസവത്തിൽ ഉണ്ടാകൂ. പ്രസവിച്ച് 1 മണിക്കൂറിനകം കുട്ടിയാന എഴുന്നേറ്റ് നിൽക്കും. തുമ്പികൈ ഉപയോഗിച്ചല്ല, മറിച്ച് വായ ഉപയോഗിച്ചാണ് ഇവ പാല് കുടിക്കുക. ആനക്കുട്ടി 1 ദിവസം 1 കിലോഗ്രാം വരെ വളരും. കുട്ടിയാനയെ വളർത്തുന്നത് അമ്മയും മറ്റു പെണ്ണാനകളും ചേർന്നിട്ടാണ്. മനുഷ്യർ കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കാറില്ലേ, അതുപോലെ കുട്ടിയാനയെ ദേഹത്ത് ചെളി തേച്ച് വെയിലത്ത് നിർത്തുന്ന പതിവ് ആനകൾക്കുണ്ട്. മറ്റാനകളോട് യുദ്ധം ചെയ്യാനും ചെടികൾ പിഴുത് അടിച്ച് മണ്ണ് കളയാനും ആനക്കൂട്ടത്തിലെ അമ്മമാർ കുട്ടിയാനയെ പഠിപ്പിക്കും. ആണാനക്കുട്ടികൾ വളർന്ന് 12 മുതൽ 15 വയസ്സ് കഴിഞ്ഞാൽ അമ്മ അതിനെ കൂട്ടത്തിൽ നിന്ന് ഓടിച്ചുവിടും, അല്ലെങ്കിൽ അവ സ്വയം പിരിഞ്ഞു പോകും. നമ്പർ 7, വലിപ്പമേറിയ വെട്ടുകിളികൾ. നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ വെട്ടുകിളി ആക്രമണമുണ്ടായി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? സാധാരണ വെട്ടുകിളികൾക്ക് 8 സെന്റിമീറ്റർ വരെ നീളമാണ് ഉണ്ടാകുന്നത്. കൂട്ടത്തോടെ എത്തിയാൽ പിന്നെ ആ പ്രദേശത്തെ ഒരു സാധനവും ബാക്കി ഉണ്ടാകില്ല. ഈ അടുത്ത് ആഫ്രിക്കയിൽ വളരെ വലിപ്പമേറിയ വെട്ടുകിളികളെ കണ്ടെത്തിയിരുന്നു. ഇവയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം 30 സെന്റിമീറ്ററാണ്. ഇത്രയും വലിപ്പമുള്ള വെട്ടുകിളികൾ കൂട്ടത്തോടെ വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഇത്രയും വലിപ്പം വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ. എന്തായാലും ഇവയുടെ വലിപ്പം കൂടുന്നത് മനുഷ്യർക്കും പ്രകൃതിക്കും അത് നല്ലതല്ല. ജനിതക മാറ്റമാവാം വലിപ്പത്തിന് കാരണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. നമ്പർ 8, നീളൻ മൂക്കുള്ള കുരങ്ങൻ. നമ്മൾ എല്ലാവരും കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ട് അല്ലേ? മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലും കാട്ടിലുമൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്നത്. കുരങ്ങന്മാരുടെ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഈ ഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ വരെ ഉണ്ടായത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തനായ ഒരു കുരങ്ങനെയാണ്. നീളമുള്ള മൂക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രോബോസിസ് മങ്കി എന്നാണ് ഇതിന്റെ പേര്. 24 സെന്റിമീറ്റർ നീളം വരെ ഇതിന്റെ മൂക്കിനുണ്ടാകാറുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. ഇവിടെ മറ്റൊരു പ്രത്യേകത വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടാൻ പറ്റും എന്നതാണ്. 25 മീറ്റർ ഉയരത്തിൽ നിന്ന് വരെ ഇവയ്ക്ക് വെള്ളത്തിലേക്ക് മറ്റും ചാടാൻ സാധിക്കും. ദുഃഖകരമായ കാര്യം എന്തെന്നാൽ ഈ കുരങ്ങന്മാർ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. കാരണം ഇവ വ്യാപകമായി കാണപ്പെടുന്ന പല കാടുകളും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായി നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ വളരെ കുറവ് എണ്ണം മാത്രമേ ഈ കുരങ്ങന്മാരുള്ളൂ. ഇവയുടെ സംരക്ഷണത്തിനായി ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിരവധി ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. മനുഷ്യന്റെ ഇടപെടലുകൾ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും എത്രമാത്രം ദോഷം ചെയ്യുന്നു എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് സോഷ്യൽ മീഡിയകൾ വഴി ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.